തിരുനാവായ നാവാമുകുന്ദൻ്റെ സന്നിധിയിലെത്തുന്നവർക്കെല്ലാം സുരക്ഷയ്ക്കായി നാട്ടുകാരുടെ പ്രിയപ്പെട്ട യഹൂട്ടിക്ക ഉണ്ടാവും. 14 വയസ്സിൽ തുടങ്ങിയതാണ് യഹൂട്ടിയുടെ രക്ഷാപ്രവർത്തനം. ഇപ്പോൾ ഈ വാവുബലിക്കൊക്കെ ആയിരങ്ങളാണ് അവിടേക്ക് എത്താറുള്ളത്. അപ്പോൾ ആ ഒരു ദിവസമൊക്കെ ആ ദിവസം തോണിയിൽ കാവലാളായി യാഹുട്ടി അവിടെ ഉണ്ടാവും. അതൊരു പതിവ് കാഴ്ചയാണ്. മനുഷ്യർക്കൊരു കൈസഹായത്തിന് മതമൊരു തടസ്സമേയല്ലെന്ന് മലപ്പുറത്തെ ഈ കാഴ്ച പറയും. 2013 അമ്മയുടെ കൂടെ ബലിതർപ്പണത്തിനെത്തിയ ചെറുപ്പക്കാരന് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടമായി. തുടർന്ന് ദേവസ്വം സുരക്ഷ ശക്തമാക്കിയപ്പോൾ യാഹുട്ടിയും ഒപ്പമുണ്ട്. 100 പേർ പുഴയിലിറങ്ങുമ്പോൾ വഞ്ചിയുമായി യാഹുട്ടിയുണ്ടാവും. 14 വയസ്സിൽ ഭാരതപ്പുഴയിലിറങ്ങി രക്ഷാപ്രവർത്തനവും അതിനു മുമ്പേ മീൻപിടുത്തവും തുടങ്ങിയിട്ടുണ്ട് യാഹുട്ടി. 20 ക്ഷേത്രോത്സവത്തിനും വാവിനും യാഹുട്ടിയുടെ സേവനം അധികൃതർ തേടാറുണ്ട്. 2013 നമ്മളെ തിരുനാവായല് വളരെ ഒരു അപകടം സംഭവിച്ച ഒരു പരേശ് പോയത്. ബലിയിടാൻ വന്നിട്ട് അമ്മൻ്റെ കൂടെ വന്ന ബലിയിടാൻ വന്നിട്ട് യുവാവ് പോയത്. അതിനുശേഷമാണ് സുരക്ഷ ദേവസ്വം കൂട്ടിയതും അതിൻ്റെ ഭാഗമായിട്ട് അന്ന് മുതൽ 2013 മുതൽ ഇവിടെ സജീവമായിട്ട് സുരക്ഷാ ഭാഗമായിട്ട് ഞങ്ങളുടെ സേവനം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പുഴയുടെ മർമ്മമറിയുന്ന യാഹുട്ടി ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ കരക്കെത്തിക്കാനും യാഹുട്ടിക്ക് പ്രത്യേക കഴിവുണ്ട്. യാഹുട്ടി ഒരു ധൈര്യമാണെന്ന് ക്ഷേത്രം മാനേജർ പരമേശ്വരൻ പറയുന്നു. ഈ ഇവിടെ വരുന്ന എല്ലാ അപകടങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ആളുകളെ കാണാതാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ യാഹുട്ടിയാണ് എപ്പോഴും ഈ വിഷയത്തിൽ ഓടി വന്ന് ആളുകളെ ഈ പ്രദേശത്ത് തിരുനാവായ ക്ഷേത്രത്തിലെത്തുന്ന ആളുകൾക്ക് വലിയതാണ്. ദേവസ്വനെ സംബന്ധിച്ചിടത്തോളം യാഹുട്ടി എവിടുന്നാ ഈ വിവരം അറിയണേച്ചാൽ അപ്പോൾ ഓടി വന്നതാവും. ഇവിടെ മാത്രമല്ല ഈ പ്രദേശത്ത് ആകെ എന്ത് സംഭവിച്ചാലും പുഴയ അറിഞ്ഞ തൊട്ടറിഞ്ഞ ഒരാളാണ് പാറലകത്ത് യാഹുട്ടി. ഇപ്പോൾ ഈ കർക്കിടകവാവിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളെയും തോണിയൊക്കെ ഞങ്ങളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പുഴയിൽ വെള്ളമുയരുമ്പോൾ കുടുങ്ങിപ്പോകുന്ന മൃഗങ്ങൾക്കും യാഹുട്ടി കാവലാണ്. രക്ഷകന്റെ പരിവേഷമില്ലാതെ DTPC തീർത്ഥാടകരെ കൊണ്ടുപോകുന്ന തോണിയുടെ കടത്തുകാരൻ കൂടിയാണ് ഈ മനുഷ്യൻ. കൈരളി ന്യൂസ്, മലപ്പുറം.